എന്താ മോളെ? അച്ഛൻ രാവിലെ അമ്മയെ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. എന്തു പറ്റി? ആ അമ്മ രാവിലെ റൂമില് മുഖം വേർപ്പിച്ച് ഇങ്ങനെ ഇരിക്ക. അത് അവള് ധ്യാനിച്ചതായിരിക്കും. ഏയ്, അത് കണ്ടിട്ട് എനിക്ക് ധ്യാനം ആണെന്ന് തോന്നിയില്ല. പിന്നെ അതാ എനിക്ക് പറഞ്ഞുകൂടാത്തെ. ഞാൻ ചോദിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പോയി ചോദിച്ചു നോക്കിയേ. മോളെ, അച്ഛനെ ഇങ്ങനെ ടെൻഷൻ ആക്കരുത്. ഏയ്, ഞാൻ അച്ഛനെ ടെൻഷൻ ആക്കുന്നതല്ല, ഉള്ളത് തന്നെ പറഞ്ഞ. അച്ഛൻ പോയി ചോദിച്ചു നോക്ക്. അച്ഛൻ ചോദിക്കും. രശ്മി, എന്താ നീ എന്താ ആലോചിക്കുന്നെ? നിങ്ങൾ എന്നോട് മിണ്ടണ്ട. എടി, ഇന്നലത്തെ പ്രോഗ്രാമിന്റെ കാര്യമാണെങ്കിൽ അതൊക്കെ അങ്ങ് നോർമൽ ആയിട്ട് എടുത്താ പോരെ. എന്താ ഞാൻ നോർമൽ ആക്കി എടുക്കേണ്ടത്? എന്താ ഞാൻ നോർമൽ ആയി എടുക്കേണ്ടതെന്ന്? രശ്മി, എന്താ ഇത്? സൗണ്ട് ഒക്കെ എന്ത് മാറണത്? നാഗവല്ലിയെ പോലെ. ആ നട്ടലില്ലാത്ത ഭർത്താക്കന്മാരോട് ജീവിക്കുമ്പോഴേ നാഗവല്ലി മാത്രല്ല ചന്ദ്രമുഖി വരെ ആവും. ഞാനിപ്പോ എന്ത് പറഞ്ഞിരുന്നാലും നിനക്ക് മനസ്സിലാവില്ല. ആ എനിക്ക് മനസ്സിലാവില്ല, എന്റെ തലയിലൊന്നും കേറില്ല. നിങ്ങളും നിങ്ങളുടെ അമ്മയും മാത്രം വലിയ ആൾക്കാര്, എനിക്ക് ബുദ്ധിയില്ലല്ലോ. എന്തോ വിളിക്കും. ചെല്ല് ചെല്ല് ചെല്ല്. പ്രശാമ, എന്താ തന്ന്? ഒന്നുമില്ലമ്മ. ഒന്നുമില്ലെന്നോ? എന്താ നിനക്ക് വല്ല പറയാനുണ്ടോ എന്നോട്? എനിക്കൊന്നും പറയില്ല. എന്നോട് ആരാ ചോദിച്ചേ? രശ്മിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന്? എനിക്കോ? എനിക്കൊന്നുമില്ലമ്മ. എന്തോ ഇവിടെ ബഹളം? ഒന്നുമില്ലമ്മ. ഒന്നുമില്ലയോ? അത് ശരി. പിന്നെ നിന്റെ കൈ ഒന്ന് എന്നെ കാണിക്ക്. കയ്യോ? കയ്യില്ലേ? ഉണ്ട്. ആ അത് കാണിക്കാല്. ഇങ്ങനല്ല, ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു കാണിക്ക്. അമ്മ എന്താ സി ബി ഐ കാര്യം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? കുറച്ച് നേരത്തേക്ക് സി ബി ഐ ഇല്ല. അപ്പൊ പിന്നെ നോക്കട്ടെ. നീ എന്നാ ഈ നെയിൽ പോളിഷ് ഇട്ടത്? മിനിഞ്ഞാന്ന് രാത്രി. മനസ്സിലായോ? എന്നാലും ഇതാരാ എനിക്ക് കണ്ടുപിടിക്കണം. അല്ലമ്മ, എന്താ കാര്യം? കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പൊ പറഞ്ഞ പ്രതി രക്ഷപ്പെടും. പക്ഷെ ഒരു കാര്യം ഓർത്തോ. എനിക്ക് വേണ്ട നിന്റെ ചായ. എല്ലാം കൂടെ കിടന്ന് എനിക്കിട്ട് പണിയാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം എല്ലാവരും ഓർത്തോ. ദേ ഈ സൂര്യനുണ്ടല്ലോ, എത്ര കാർമയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോ അത് വെളിച്ചത്ത് വരും എന്ന് പറയുന്നത് പോലെ സത്യം എന്ന് പറയുന്നത് കുറച്ചു നേരം കഴിഞ്ഞാലും വെട്ടത്ത് വരും. അപ്പൊ ഞാൻ ചോദിച്ചോളാം കേട്ടോ. അല്ലെ കുലിക്കുന്നില്ലടാ അവിടെ. എന്താ സുരഭി പ്രശ്നം? അമ്മയുടെ സാരിയിൽ ആരോ കരിവാരി തേച്ചത്. വീട്ടിലുള്ളവർ ആരെങ്കിലും ആയിരിക്കും. നീ എന്തിനാ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്? ആ പാര വെക്കാൻ അറിയാവുന്നവർക്കല്ലേ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനും അറിയൂ. ദേ സുരഭി, ഒന്നാമത് ഞാൻ കെട്ടുകൂട്ടി ഇരിക്കുക, ചുമ്മാ വെറുതെ എന്നെ ചൊടിപ്പിക്കാതെ പോയാ നോക്കി. അമ്മ കണ്ടുപിടിക്കും ആരാണെങ്കിലും കേട്ടാ. ആ കണ്ടുപിടിച്ചോട്ടെ. ഞാനും കണ്ടുപിടിക്കും. നീയും കണ്ടുപിടിച്ചോ. കണ്ടുപിടിക്കുമ്പോഴാണോ നോക്കിക്കോ. സത്യം പറ, രശ്മി, നീയാണ് അമ്മയുടെ സാരിയിൽ കരി തേച്ചത്. അങ്ങനെ ഞാൻ കരി തേക്കാനാണെങ്കിലേ ആദ്യം ഞാൻ കരിവാരി തേക്കുന്നത് നിങ്ങളുടെ ഈ മോത്തൊക്കെ ആയിരിക്കും.